പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ വഴി പണം തട്ടുന്ന സംഘം കേരളത്തിൽ വ്യാപകമാകുന്നു. ഡിജിപി മുതൽ എസ്ഐ വരെയുള്ളവരുടെ ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ടുകൾ ഫേസ്ബുക്കിലുണ്ടെന്നാണ് കണ്ടെത്തലുകൾ. കള്ളന്റെ കളി പോലീസിനോടായതോടെ രണ്ടും കൽപ്പിച്ച് തുറന്ന പോരിനൊരുങ്ങിയിരിക്കുകയാണ് പോലീസ് സേനയും. ഡിജിപിയും ഐജിമാരും തുടങ്ങി ഡിവൈഎസ്പിമാർ അടക്കമുള്ളവരുടെ പേരുകളിലാണ് വ്യാജ അക്കൗണ്ട് നിർമ്മിച്ച് തട്ടിപ്പുകൾ നടത്തുന്നത്. രാജസ്ഥാൻ ഒഡീഷ കേന്ദ്രമായുള്ള സംഘങ്ങളാണ് തട്ടിപ്പിന് പിന്നിൽ. പോലീസ് ഉന്നതരുടെ അക്കൗണ്ടിലൂടെ പണം ആവശ്യപ്പെട്ടാണ് തട്ടിപ്പിന്റെ തുടക്കം. ഋഷിരാജ് സിംഗിന്റെയും പി വിജയന്റെയും ജി ലക്ഷ്മണയുടെയും പേരിൽ വരെ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ. ആലുവ നാർക്കോട്ടിക് കൺട്രോൾ ഡിവൈഎസ്പിയുടെ പേരിൽ സമൂഹ മാധ്യമത്തിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി തട്ടിപ്പിന് ശ്രമം നടത്തിയത് നേരത്തെ വാർത്തയായിരുന്നു. ഡിവൈഎസ്പി മധുബാബു രാഘവിന്റെ പേരിലാണ് ഫേസ്ബുക്കിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയത്. പരാതിയെ തുടർന്ന് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് നിരവധി പരാതികൾ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഔദ്യോഗിക വേഷത്തിലുള്ള ഫോട്ടോകളുമായാണ് ഡിവൈഎസ്പി മധുബാബു രാഘവിന്റെ വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈൽ തട്ടിപ്പുകാർ ഒരുക്കിയിരിക്കുന്നത്. പിന്നാലെ ഡിവൈഎസ്പിയുടെ നിലവിലുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിലെ സമ്പന്നർക്കും പ്രൊഫഷണലുകൾക്കും സൗഹൃദം തേടി മെസ്സേജ് അയച്ചു. ഇതിൽ 100 പേർ സൗഹൃദം പങ്കിടുകയും ചെയ്തു. പുതിയ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് ലഭിച്ച സൗഹൃദ സന്ദേശത്തെക്കുറിച്ച് സുഹൃത്തുക്കൾ പറഞ്ഞതോടെയാണ് തന്റെ പേരിൽ വ്യാജ അക്കൗണ്ടുള്ള വിവരം ഡിവൈഎസ്പി മധുബാബു അറിയുന്നത്. വ്യാജ അക്കൗണ്ട് തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ആരുടെയും പണം നഷ്ടപ്പെട്ടിട്ടില്ല. വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസിന് 8 ലഭിച്ചത് 250 പരാതികളാണ്. അതേസമയം യഥാർത്ഥ അക്കൗണ്ടിൽ നിന്ന് ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ അക്കൗണ്ടുകളാണ് തട്ടിപ്പുകാർ തയ്യാറാക്കുന്നത്. സമാന രീതിയിൽ കഴിഞ്ഞ മാസം ആദ്യം വരന്തരപ്പള്ളി എസ്ഐ IC ചിത്തരഞ്ജന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരുന്നു. അക്കൗണ്ട് ഉണ്ടാക്കിയാൽ അമ്മയ്ക്ക് സുഖമില്ലെന്നും അത്യാവശ്യ ആശുപത്രി ചെലവിനെന്നും പറഞ്ഞാണ് എസ്ഐയുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള സന്ദീപ് എന്ന വ്യക്തിയോട് പണം ആവശ്യപ്പെട്ടത്. ഇദ്ദേഹം ഗൂഗിൾ പേ വഴി FB അക്കൗണ്ടിലെ ഫോൺ നമ്പറിലേക്ക് പണവും അയച്ചു. 8000 അയച്ചത്. എസ്ഐയുടെ സുഹൃത്ത് വിളിച്ച് വിവരമന്വേഷിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. ഉടൻ തന്നെ തന്റെ പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി തട്ടിപ്പ് നടക്കുന്നുവെന്ന് പോസ്റ്റിട്ട SI തൃശൂർ റൂറൽ സൈബർ സെല്ലിൽ വിവരമറിയിക്കുകയും ഉടൻ തന്നെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുകയുമായിരുന്നു. പരിശോധനയിൽ ഹരിയാന വിലാസമുള്ള IDയിൽ നിന്നാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നിലവിൽ 5000 സുഹൃത്തുക്കൾ വീതമുള്ള 3 ഫേസ്ബുക്ക് അക്കൗണ്ടുകളാണ് SI ചിത്തരഞ്ജനുള്ളത്. എന്നാൽ പുതിയ അക്കൗണ്ടിൽ 150 സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. ഈ അക്കൗണ്ട് സംബന്ധിച്ച് അറിവൊന്നുമില്ലെന്ന് SI പറഞ്ഞു. SIയുടെ പ്രൊഫൈൽ ചിത്രവും കവർ ചിത്രവും തന്നെയാണ് വ്യാജ അക്കൗണ്ടിലും ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും സൈബർ സെല്ലിൽ നിന്നും മൊബൈൽ ഫോൺ കമ്പനിയിൽ നിന്നുമുള്ള വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വെബ് ഡെസ്ക് തത്വമയി.